പൊതുവേ നാം കേൾക്കുന്നതായ ഒരു പരാതിയുണ്ട്, എന്നെ ആർക്കും വേണ്ട, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന്. എന്നെ കേൾക്കുന്നവരായ ആരെങ്കിലും അങ്ങനെ പരാതിയുള്ളവരാണെങ്കിൽ നിങ്ങളെ തിരയുന്നവനായ, നിങ്ങളെ തേടി വരുന്നവനായ ഒരു ദൈവത്തെ അത്രേ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നത് മുഴുവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ആർക്കും വേണ്ടാത്തവരെ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികളെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതായി കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന്. ദൈവത്തിൻ്റെ ഈ തിരച്ചിൽ ആരംഭിച്ചത് എപ്പോഴാണ്? യേശു കർത്താവിൽ കൂടെയാണോ? അങ്ങനെയല്ല. നാം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഏദൻ തോട്ടത്തിലാണ് ദൈവത്തിൻ്റെ തിരച്ചിൽ ആരംഭിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നവനായ മനുഷ്യനെ ആദ്യമായി ദൈവം തേടി വരുന്നതായി നമുക്ക് കാണാം. ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചതായ ആ ചോദ്യത്തിൽ നിന്നുമാണ് ദൈവത്തിൻ്റെ തിരച്ചിൽ ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ തിരച്ചിൽ പുതിയ നിയമത്തിലൂടെ കടന്ന് ഇന്ന് നാം ആയിരിക്കുന്നതായ ലോകത്തിൽ വന്നെത്തി നിൽക്കുന്നു. എന്നെ കേൾക്കുന്നതായ നിങ്ങളെ ഓരോരുത്തരെ യേശു കർത്താവ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. യേശു കർത്താവ് തിരയുമ്പോഴത്തേക്ക് ആദാമേ നീ എവിടെയെന്ന് അന്ന് ചോദിച്ചതുപോലെ നിങ്ങളെവിടെയാണെന്ന് നിങ്ങളോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവേ ഞാൻ ഇവിടെ ആയിരിക്കുന്നു, നീ എന്നെ അന്വേഷിച്ച് നടക്കുന്നു എന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ നിന്നെ അന്വേഷിച്ച് നിന്നെയും കാത്തിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ദൈവത്തിനും നിങ്ങൾക്കും തമ്മിൽ ഒരു പുതിയ ബന്ധം ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഏകാന്തത അനുഭവിക്കുന്നുവോ, നിങ്ങൾ ആരെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുവോ, അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ആഗ്രഹമുണ്ട്. അപ്രകാരം ദൈവത്തോടുകൂടെ ഉള്ളതായ ഒരു ജീവിതം ആരംഭിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ആമേൻ.